അച്ഛന്മാർക്ക് വലിയ ദൗത്യം ഭൗതികമായിട്ടുമുണ്ട്. ഒരുപാട് ഫാൾസ് ഡോക്ടറിങ്, തെറ്റായ പ്രബോധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. വെറുതെ വായി തോന്നുന്നതെല്ലാം പറഞ്ഞ് ഒരു തോന്നിയാസ സംസ്കാരം, അതാണ് ജൈവശാസ്ത്രം, അതാണ് ആത്മീയത എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഉത്തമമായ പ്രബോധനങ്ങൾ കൊടുത്തുകൊണ്ട് സാന്നിധ്യത്തിലൂടെ നമുക്ക് നമ്മുടെ ദൈവജനത്തെ കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കണം. വൺ ഷുഡ് നോട്ട് ബ്ലാങ്ക്ലി ആൻഡ് ബ്ലൈൻഡ്ലി റിജക്ട് ദ ജെനുവിൻ ടീച്ചിങ്സ്. തെറ്റാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല. നമുക്കൊരു അടിസ്ഥാനപരമായ യാഥാർത്ഥ്യത്തെ നേരെ വിപരീതമായ കാര്യങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ബ്ലാങ്ക്ലി ആൻഡ് ബ്ലൈൻഡ്ലി അങ്ങനെ ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നല്ല പ്രബോധനങ്ങൾ കൊടുത്ത് ദൈവജനത്തെ ഒറ്റക്കെട്ടായിട്ട് നിർത്തണം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മളുടെ സാന്നിധ്യം കുറയുമ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങളെല്ലാം വരും. മോശ കുറേ ദിവസത്തേക്ക് അവരെ വിട്ട് മലയിലേക്ക് പോയപ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഗോൾഡ് ഈസ് ബിക്കമിങ് ഗോൾഡൻ കാൾഫ്. സ്വർണം സ്വർണ്ണ വിഗ്രഹമാക്കി മാറ്റി, ദൈവത്തെ ആക്കി മാറ്റി പോകുന്ന സാഹചര്യം, അതാണിന്ന് ലോകത്തിൽ സംഭവിക്കുന്നത്. സ്വർണം എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു പരിധിവരെ ആവശ്യവുമായിരിക്കാം. പക്ഷേ അതിനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കൊടുത്ത് അതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നുള്ള സാഹചര്യങ്ങളിലേക്ക് എല്ലാം വരുമ്പോൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. എവിടെ നമുക്ക് പൗരോഹിത്യം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സാന്നിധ്യം കുറയുന്നുവോ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആളുകൾക്ക് വലിയ വിശപ്പും ദാഹവുമുണ്ട്. ദേ ആർ ഹംഗ്രി ആൻഡ് തേസ്റ്റി. എന്തിനാണ്? ദൈവവചനം കേൾക്കാൻ, ദൈവത്തോടു കൂടി ആയിരിക്കാൻ, വചനവ്യാഖ്യാനം കേൾക്കാൻ. അഗസ്തീനോസ് ഒരിക്കൽ പറഞ്ഞു, ഓരോ ദൈവവചനവും പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാണ്? എന്നെ ഒന്ന് വ്യാഖ്യാനിക്കൂ. അതാണ് ഓരോ ദൈവവചനവും ഓരോ അച്ഛനോടും പറയുന്നത്, എന്നെ ഒന്ന് വ്യാഖ്യാനിക്കൂ, ഞാൻ എന്താണെന്ന് നിൻ്റെ ആളുകളൊന്ന് മനസ്സിലാക്കട്ടെ. അത്തരത്തിലുള്ള ആഴമായ പഠനത്തിലൂടെ പ്രബോധനങ്ങളിലൂടെ നമുക്ക് വിശന്നും ദാഹിച്ചുമിരിക്കുന്ന, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അത് സഭയുടെ പ്രബോധനമായിരിക്കണം, ഈശോയുടെ പ്രബോധനമായിരിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതായിരിക്കണം. നമുക്കറിയാം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, സഭയിലാണെങ്കിലും ഒത്തിരി പ്രോബ്ലംസ് ഇപ്പോഴുണ്ട്. പക്ഷേ ഒറ്റ പരിഹാരമേ ഉള്ളൂ, ഈശോ, ഐക്യപൂർണമായ സഭ. ഈ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഓരോ വ്യക്തിയും അവർക്ക് തോന്നുന്ന നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ, പ്രോബ്ലംസ് ആർ മെനി ബട്ട് സൊല്യൂഷൻ ഈസ് ഓൺലി വൺ. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈശോയിലും ഈശോയുടെ ഏകസഭയിലും ആ സഭയുടെ പ്രബോധനത്തിലും നമുക്ക് എത്താനായിട്ട് സാധിക്കണം. നമ്മളൊരു സീക്രട്ട് ഓർഡർ ഇവിടെ പരിക്രമം ചെയ്യുകയാണ്. സീക്രട്ട് ഓർഡർ ഇല്ലാതെ സോഷ്യൽ ഓർഡർ പോലുമില്ല, മോറൽ ഓർഡർ ഇല്ല, സ്പിരിച്വൽ ഓർഡർ ഇല്ല. അതാണ് ഈ തിരുപ്പട്ടത്തിൻ്റെ ഒരച്ഛൻ്റെ സാന്നിധ്യം. നമ്മുടെ സമൂഹത്തെ സോഷ്യൽ ഓർഡറിങ്ങിലേക്ക് പോലും കൊണ്ടുവരുന്നതിന് ഈ പ്രീസ്റ്റ്ഹുഡിൻ്റെ ഓർഡർ, ഓർഡിനേഷൻ അതാണല്ലോ, ഗിവിങ് ഓർഡർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ. ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിന് നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്, ക്രമം കൊടുക്കുകയാണ്. ആ ക്രമമാണ് മോറൽ ഓർഡറിലേക്കും സോഷ്യൽ ഓർഡറിലേക്കും എല്ലാം കൊണ്ട് എത്തിക്കുന്നത്. നമ്മളെല്ലാ അച്ഛന്മാരും ഈ ദൗത്യം കുറേ കൂടെ ഗൗരവതരമായിട്ട് ഏറ്റെടുക്കണം. എല്ലാവരും നമ്മൾ ഇടുങ്ങിയ വഴിയിലൂടെ, അഗസ്തീനോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നടക്കണം. പോർത്ത അൻഗുസ്ത എന്നാണ് അദ്ദേഹം പറയുന്നത്, ഇടുങ്ങിയ ഞെരുങ്ങിയ വഴികൾ, അതിലേയുള്ള നടപ്പാണ് ഒരച്ഛൻ്റേത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പെർമനൻ്റ് വാഷിംഗ് ഓഫ് ദ ഫീറ്റ് ഓഫ് ദി അതേഴ്സ്, അതാണ് പൗരോഹിത്യ ശുശ്രൂഷ, ഇടുങ്ങിയ വഴി എന്ന് പറയുന്നത്. അങ്ങനെ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് ഇറ്റേണിറ്റി, സ്വർഗം, അല്ലെങ്കിൽ പോർത്ത ഔഗുസ്ത, വിശാലമായ സ്വർഗീയ വിരുന്നിലേക്ക്
നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അവരുടെ ലക്ഷ്യത്തോടു കൂടി നമ്മളെല്ലാവരും വൈദികരും സമർപ്പിതരും മായ സഹോദരങ്ങളും ഒക്കെ ഇടപെടണം. വിവേകത്തോടുകൂടി നമ്മൾ പെരുമാറണം. സഭയുടെ പൂർണ്ണമായ ഐക്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. സഭ, സിനഡ് എന്നൊക്കെ പറയുന്നത് അത് കേവലം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടല്ല, കേവലം ഒരു റിപ്പബ്ലിക് അല്ല, നമ്മുടെ പ്രത്യേകമായ റിപ്പബ്ലിക്കിൻ്റെ ദിനമാണ്, കേവലം ഒരു പാർലമെൻ്റ് അല്ല, ഒരു നാടകം നടത്തുന്ന നാടകശാലയല്ല, അസംബ്ലിയല്ല, വെറും ഡെമോക്രസിയല്ല, സഭ കൂട്ടായ്മയാണ്, ഒന്നാണ്. ആത്മാവിൽ വിശുദ്ധമായ പാരമ്പര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒറ്റ ശരീരമായിട്ട് നിൽക്കുന്നതുമാണ്. നമ്മളൊരു പാർലമെൻറ്റിൽ കയറി ബഹളമുണ്ടാക്കി എന്തെങ്കിലും വിജയിച്ച് തോറ്റ് പോരുന്നത് പോലെയല്ല. സഭ കൂട്ടായ്മയാണ്, ഈശോയുടെ ശരീരമാണ്. നാം ഓരോരുത്തരും ആ ശരീരത്തിലെ അംഗങ്ങളാണ്. അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം കൂടി വരുന്ന നാളുകളാണിത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.